ബിഗ് ബോസ് സീസൺ 3 ആദ്യ എലിമിനേഷൻ എത്തുകയാണ്. ആരാവും പുറത്തേക്ക് പോകുന്നതെന്നുള്ള ചർച്ചകൾ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. അവതാരകൻ എന്ന നിലയിൽ ഇത് തന്റെ ദൗത്യമാണെന്ന് പറഞ്ഞാണ് മോഹൻലാൽ പുറത്തേക്ക് പോവാനുള്ളയാളെ വിളിക്കാറുള്ളത്. സായിയുടെ പിറന്നാളായതിനാൽ എലിമിനേഷനിലൂടെ പുറത്തേക്ക് പോകുന്നയാളെ അടുത്ത ദിവസം തീരുമാനിക്കാമെന്ന് പറഞ്ഞായിരുന്നു ലാലേട്ടൻ കഴിഞ്ഞ ദിവസം പോയത്. ലക്ഷ്മി ആയിരിക്കും പുറത്തേക്ക് പോകുന്നതെന്നുള്ള തരത്തിലുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ അരങ്ങേറുന്നത്. താനായിരിക്കാൻ സാധ്യതയുണ്ടെന്നായിരുന്നു ലക്ഷ്മി പറഞ്ഞത്. വർഷങ്ങളായി ടെലിവിഷനിലും സ്റ്റേജ് പരിപാടികളിലുമൊക്കെയായി സജീവമാണെങ്കിലും പ്രേക്ഷകർ എങ്ങനെയാണ് തന്നെ കാണുന്നതെന്ന് അറിയില്ലെന്നും ലക്ഷ്മി കഴിഞ്ഞ ദിവസം പറഞ്ഞു. അത്രയധികം പിന്തുണ ലഭിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്നും താരം ലാലേട്ടനോട് പറയുന്നുണ്ട്. ലക്ഷ്മിയെ തന്നെ വിളിച്ചോളൂ എന്നുള്ള കമൻ്റാണ് പ്രൊമോ വീഡിയോയ്ക്ക് താഴെ പ്രേക്ഷകരിൽ ചിലർ നൽകുന്നത്. ഒരാളാകാം, ഒന്നിൽ കൂടുതലാവാം എന്നും നമുക്ക് കാണാമെന്നായിരുന്നു മോഹൻലാൽ പറഞ്ഞത്. എനിക്ക് പേടിയാണ്, ഇത് ഞാനും തുറന്നു നോക്കിയിട്ടില്ല. പ്രേക്ഷകരാണ് പുറത്തേക്ക് പോകുന്നയാളെ തീരുമാനിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് എൻ്റെ അടുത്തേക്ക് വരാമെന്ന് പറഞ്ഞതോടെ എല്ലാവരും ഞെട്ടുന്നതും വീഡിയോയിൽ കാണാനാകും. പുറത്തേക്ക് പോകുന്നയാളെ എല്ലാവരും ചേർന്നാണ് യാത്രയാക്കിയത്. ആരാണ് പുറത്തായെന്ന ചോദ്യം ബാക്കി വെച്ചാണ് പ്രൊമോ വീഡിയോ അവസാനിപ്പിച്ചത്. ഇപ്പോഴിതാ ഒരു ട്വിറ്റാണ് കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത്. ഈ വാർത്തയെ കൂടുതൽ ഉറപ്പിക്കുന്ന ഒരു പോസ്റ്റാണ് വന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 3 നിന്നും ലക്ഷ്മി ജയൻ പുറത്തായി എന്ന വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ചൂടേറിയ ചർച്ചയാവുന്നത്. ഇത്തവണ ഒന്നിൽ കൂടുതൽ മത്സരാർത്ഥികൾ പുറത്തു പോകുമോ എന്ന ആശങ്ക പ്രേക്ഷകർ പങ്കുവയ്ക്കുന്നു. വോട്ടിൽ ഏറ്റവും കുറവ് കിട്ടിയിരിക്കുന്നത് ലക്ഷ്മി ജയനായിരുന്നു. രണ്ടാമത് കുറവ് വോട്ട് കിട്ടിയിരിക്കുന്നത് സന്ധ്യ മനോജനാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. അതിനാൽ സന്ധ്യ മനോജും പുറത്തു പോകുമോ എന്ന ആശങ്ക പ്രേക്ഷകരിലുണ്ട്.